ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ തലയിലെ താരനെ നമുക്ക് കളയാട്ടോ. അപ്പോൾ താരനുണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കണ്ണിനും കഴുത്തിലൊക്കെ ഭയങ്കര ചൊറിച്ചലായിരിക്കും. അപ്പോൾ അങ്ങനെ തലയിൽ താരനൊക്കെ ഉള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിടി തുളസിയുടെ ഇലയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. അപ്പോൾ പെപ്പർ നല്ല പൗഡർ അല്ലാതെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പിടി വേപ്പിൻ്റെ ഇലയും കൂടെ എടുക്കുക. പിന്നെ ഇതിന് വേണ്ടത് 1 കപ്പ് എണ്ണയാണ്. അപ്പോൾ നിങ്ങൾ എണ്ണയുടെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ഇടിക്കലയിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ ചതച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇലകളും ഉള്ളിയും മാത്രം നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ഞാനെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകരുത്, മിക്സിയിലിട്ട് അരക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് എണ്ണ കാച്ചാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളി ഉണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരണം. ഇതുണ്ടോ, അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തുളസിയില, വേപ്പില അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പനിക്കൂർക്കൊക്കെ ചതച്ച് വെച്ചത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കുരുമുളക് പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ടു. പിന്നെ ഈ എണ്ണ നിങ്ങൾ തലയിൽ തേക്കുമ്പോൾ, തലയിൽ തേച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള എണ്ണ ചില ആളുകൾ മുഖത്ത് തേക്കുന്നതായത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മുഖത്ത് ഈ എണ്ണ തേക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം ചിലപ്പോൾ ചില കുരുമുളകിന് എരിവ് കൂടുതലുണ്ടാവും, അപ്പോൾ മുഖമോ കണ്ണൊക്കെ നീറാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ട്, അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ വരണം. ഇതുണ്ടോ, അതിപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് നല്ല എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തുളസിയുടെ പനിക്കൂർക്കയുടെ ഒക്കെ നീര് ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സമയം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നത്. തീ ആരും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ കിട്ടേണ്ട സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്നിട്ട് ചൂടാറി വരട്ടെ, എന്നിട്ട് നമുക്കത് പോട്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് എണ്ണയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ കളറ് ഒന്നും കൂടെ മഞ്ഞ കളറായിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുക. ഒരു പച്ച, ചെറിയ പച്ച കളറായിട്ടാണ് കേട്ടോ എണ്ണ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. പിന്നെ ഈ എണ്ണ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നന്നായിട്ട് തലയിൽ താരനുള്ളവരാണെങ്കിൽ 1 ആഴ്ചയിൽ 3 തവണ തേക്കുക. കുറച്ചുള്ളൂ താരനെ ചെങ്കിൽ 2 തവണ തേച്ചാൽ മതി 1 ആഴ്ചയിൽ. അങ്ങനെ 1 മാസം നമ്മൾ ആ ഒരു രീതിയിൽ തേച്ച് പോവുക. പിന്നെ അതിനുശേഷം 1 ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. അപ്പോഴാണ് നമ്മൾ തലയിലുള്ള താരൻ മുഴുവനായിട്ട് പോവുള്ളൂ. അപ്പോൾ താരന് തലയിലുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ, അത് താരൻപുൻ്റെ പൊടിയൊക്കെ വീണിട്ട് കഴുത്തിലും കയ്യിലൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അതേപോലെ മുഖത്തൊക്കെ കുരുക്കൾ വരാനൊക്കെ തുടങ്ങും. പിന്നെ ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക കേട്ടോ തലയിൽ തേച്ചിട്ട്. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാമ്പുവോ താളി പൗഡർ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകി കളയാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ലാസ്റ്റ് ഇത്രയും വന്നിട്ടുണ്ട് ഈ ഇലകളെല്ലാം കൂടെ. അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് തലയിൽ തേക്കുകയാണ് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി, അപ്പോൾ അതിലുള്ള എണ്ണയും കൂടെ കിട്ടും.
പിന്നെ നിങ്ങൾ എണ്ണയൊക്കെ ഡെയിലി തേച്ച് കുളിക്കുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് ഈ എണ്ണ തന്നെ എടുത്താൽ മതി. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ കാച്ചിയെടുത്താൽ മതി. ഞാനിത് ഇപ്പോഴും ഡെയിലി തേക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി അല്ല, ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ വെച്ചിട്ടാണ് തേക്കാറുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇടാനും കൂടെ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.